ഇപ്പൊ സ്പോർട്സ് മോഡലാണ്. വളരെ വളരെ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് വാഹനങ്ങൾ ഇലക്ട്രിക് കാഴ്സ് ആണെന്ന് ഇപ്പോൾ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ പല മാനുഫാക്ചറേഴ്സും അവരുടെ ഫ്യൂച്ചർ കാഴ്സ് ഇലക്ട്രിക് ആയിരിക്കും എന്നും ഇപ്പോഴേ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെട്രോളിൻ്റെ വിലയൊക്കെ നോക്കുവാണെങ്കിലും ഇലക്ട്രിക് കാഴ്സിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഇലക്ട്രിക് കാഴ്സൊന്നും അവൈലബിൾ ആയിട്ടില്ല. ഹ്യുണ്ടായ് കോന, അതുപോലെ തന്നെ നെക്സോൺ ഇ വി, എം ജി, ഇ സി എസ് ഇത്രയായിരുന്നു നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്നത്. ഇപ്പോൾ ടാറ്റാ മോട്ടോഴ്സ് അവരുടെ ടിഗോറിനെയും ഇ വി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ഇ വിയെ പറ്റി, ടിഗോർ ഇ വിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഇലക്ട്രിക് വാഹനമാണ് ടാറ്റാ ടിഗോർ ഇ വി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിഗോർ ഇ വിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് വേരിയൻ്റ് ഉണ്ട്, എക്സ്ഇ, എക്സ് എം, എക്സ് ഇ സെഡ് പ്ലസ്. എക്സ് ഇയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,338,000 രൂപയാണ്. എന്നാൽ എക്സ് എമ്മിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1,93,000. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയ ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന എക്സ് ഇ സെഡ് പ്ലസിൻ്റെ പ്രൈസ് വരുന്നത് 1,40,000 രൂപയാണ്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള വാഹനം, അഫോർഡബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നത് ടിഗോർ ഇ വി ആണ്. അതുതന്നെയാണ് ടിഗോർ ഇ വിയുടെ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ളൊരു ഇമ്പോർട്ടൻസും. സോ നമ്മൾ ഇന്ന് പോകുന്നത് ടാറ്റാ ടിഗോർ ഇ വിയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂലേക്കായിരിക്കും. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ താരിഖ് ഹുസൈൻ, ഡ്രൈഫയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസൈനിലേക്ക് വരുമ്പോൾ നോർമൽ ടിഗോറിൽ നിന്നും ഇ വിയിലേക്ക് വരുമ്പോൾ ഡിസൈനിൽ കാര്യമായ മാറ്റമൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ടിഗോർ ഇ വിയെ ഇ വി ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കുറച്ച് എലമെൻസ് ടാറ്റാ മോട്ടോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാമതാണ് ഈ ഒരു കളർ, ടീൽ ബ്ലൂ എന്ന് പറയുന്ന കളർ. ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഇപ്പോഴുള്ള എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾ, അതായത് നെക്സോൺ ഇ വി അടക്കമുള്ള വാഹനങ്ങളിൽ ഈ കളർ ഒരു മെയിൻ കളറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് എന്ന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം ഈ ഒരു ടീൽ ബ്ലൂ കളറാണ്. സോ അതുപോലെ തന്നെ വളരെ ചെറിയ ഒരു എലമെൻസ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഈ ഒരു ഗ്രില്ലാണ്, ക്ലോസ്ഡ് ഗ്രില്ലാണ്. സോ ഇ വിക്ക് ആ ഒരു എയർ ഇൻടേക്കിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ക്ലോസ് ഗ്രില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്തും ഈ ഒരു ടാറ്റയുടെ ഇപ്പോൾ ട്രൈ ആരോ പാറ്റേൺ ഒക്കെ എംബഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയ ഈ ഒരു എക്സ് ഇ സെഡ് പ്ലസ്സിൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് വന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നോർമൽ ടിഗോറിൽ ക്രോം എലമെൻ്റ് ആയിട്ട് കണ്ടിരുന്ന ഈ ഒരു ഭാഗം ഇതിനകത്തൊരു ബ്ലൂ ആക്സെൻറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇലക്ട്രിക് വാഹനമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് ഈ ഒരു ഫോഗ് ലാമ്പിലും കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബമ്പറിൻ്റെ താഴ്ഭാഗവും ഈ ഒരു പ്ലാസ്റ്റിക്കിൽ എൻഗ്രേവ് എടുത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. മറ്റേ വണ്ടിയിൽ ഒരു മെഷ് രീതിയിലാണ് കണ്ടിരുന്നതെങ്കിൽ ഇതിലൊരു പ്ലാസ്റ്റിക്കിൽ എൻഗ്രേവ് ചെയ്ത രീതിയിലാണ് ആ ഒരു ട്രൈ ആരോ പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇത്രയാണ് ഫ്രണ്ടിൽ നിന്നുള്ള ടിഗോർ ഇ വിയുടെ ആ ഒരു ഡിഫറൻസ്. സോ ടിഗോർ ഇ വിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും വളരെ വലിയൊരു ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. മെയിനായിട്ട് രണ്ട് ഡിഫറൻസാണ് സൈഡ് പ്രൊഫൈലിൽ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ഇ വി എന്ന് പറയുന്ന ഈ ഒരു ബാഡ്ജിങ്ങും മറ്റേത് ഈ ഒരു വീലിൻ്റെ ഡിസൈനും. ഇതൊരു ഒറ്റ നോട്ടത്തിൽ ഇതൊരു അലോയ്സ് ആണ് തോന്നുമെങ്കിൽ ഇത് ആക്ച്വലി ഒരു വീൽ കവറാണ്, ഒരു 3D വീൽ കപ്പാണ്. നമ്മൾ ടിയാഗോടെ ചില മോഡലിലൊക്കെ കണ്ട ഒരു വീൽ കപ്പ് തന്നെയാണ്. സോ ഈ ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ അലോയ്സ് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നിയ കാര്യം. ഇത്രയും പ്രൈസ് നമ്മൾ കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് 14-inch വന്നിരിക്കുന്നത്. നോർമൽ ടിഗോറിൽ 15-inch അലോയ്സ് ആണ് വരുന്നത്. അതിനകത്തൊരു ബ്ലൂ ആക്സെൻ്റ് ആയി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ഒരു സ്റ്റീൽ വീല് ഇതിനകത്ത് കൊണ്ടുവന്നത്. പക്ഷേ 15-inch അലോയ്സ് നമ്മൾ കണ്ട് ആ ഒരു വീലാർച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരു അലോയ്സ് കണ്ടിട്ട് ഇത് കണ്ടപ്പം വളരെ ചെറിയൊരു വീലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈവൻ ടിയാഗോയിൽ വരെ 15-inch വീല് വരുന്നുണ്ട്. ഇത്രയാണ് സൈഡ് പ്രൊഫൈലിലൊരു ഇ വി ആണ് എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത് റിയറിലാണ്. ടിഗോർ ഇ വിയുടെ റിയർ പോർഷനിലേക്ക് വരുമ്പോഴും വളരെ വലിയൊരു ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. നോർമൽ ടിഗോർ കണക്ക് തന്നെ ആ ഒരു നോട്ട് ബാക്ക് ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഹൈ മൗണ്ടഡ് വലിയൊരു സ്ട്രിപ്പ് പോലത്തെ സ്റ്റോപ്പ് ലാമ്പ് ആക്ച്വലി ഇതൊരു ഭംഗിയുള്ളതാണ്. അതുപോലെ തന്നെ ടിഗോർ എന്നുള്ള നോർമൽ ബാഡ്ജിങ് കാണാം, ഇ വി എന്നുള്ള ബാഡ്ജിങ് കാണാം, ടാറ്റയുടെ ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ ടെക്നോളജി ആയ സിപ്ട്രോൺ എന്നുള്ള ബാഡ്ജിങ്ങും കാണാൻ സാധിക്കും. സിപ്ട്രോൺ എന്നുള്ള ബാഡ്ജിങ് ഇല്ലാതെ എക്സ്പ്രസ് ടി എന്ന് പറഞ്ഞൊരു വേരിയൻറ്റും കൂടി ടാറ്റാ മോട്ടോഴ്സ് ഈ ഒരു ഇലക്ട്രിക് കാർ വേരിയൻറ്റിൽ ഇറക്കുന്നുണ്ട്. ടിഗോറിൻ്റെ ഒരു ഷേപ്പ് വാഹനം തന്നെയാണ്, എന്നാലും പേര് അതിൻ്റെ എക്സ്പ്രസ് ടി എന്നാണ്. ആക്ച്വലി ടിഗോർ ഇ വിയെക്കാട്ടി വില കൂടുതലാണ്, ഏകദേശം 14,00,000 രൂപ എന്നാണ് എക്സ്പ്രസ് ടിക്ക് വരുന്നത്.
വരുന്നത്. ആക്ച്വലി കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി ഇറക്കിയ ഒരു ഇലക്ട്രിക് വാഹനമാണ്. സോ ബൂട്ടിൽ ചെറിയൊരു ഡിഫറൻസ് ഞാൻ കണ്ടു. ഒരു റിക്കോ സെൻസർ വന്നിട്ടുണ്ട്, ക്യാമറ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ വന്നിരിക്കുന്ന ഒരു ക്രോം സ്ട്രിപ്പ് മാത്രം ബ്ലൂവിൽ കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു പ്രീമിയം ടച്ച് നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ബാക്കിലെ ഈ ഒരു ക്രോമായിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. സോ ബൂട്ട് സ്പേസ് നോർമൽ ടിഗോർ ഇവിയുടെ ഒരു ഹൈലൈറ്റ് ബൂട്ട് സ്പേസ് ആയിരുന്നു. ഏകദേശം 419 ലിറ്റർ ആയിരുന്നു ബൂട്ട് സ്പേസ്. പക്ഷേ എന്നാലും ഇതിൽ അത്രയ്ക്ക് നമുക്ക് കിട്ടുന്നില്ല. കാര്യം ഇതിൻ്റെ ഒരു മെയിൻ ബാറ്ററി പാക്ക് എല്ലാം ബൂട്ടിലേക്കാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പെയർ വീൽ ഈ സൈഡിലായിട്ടാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 350 ലിറ്ററോളം, ഓൾമോസ്റ്റ് 350 ലിറ്ററോളം ബൂട്ട് സ്പേസാണ് ഒരു ആവറേജ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കിട്ടുന്നത്. സോ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നോർമലി അല്ലാതെ തന്നെ ഇത്രയും ഭാഗം നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തന്നെ കിട്ടും. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ചാർജർ, നോർമൽ ചാർജർ കൊടുത്തേക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഹൗസ് ഹോൾഡ് ചാർജറാണ്, നമുക്ക് വീട്ടിൽ ഈ വാഹനം കുത്തിയിടാൻ വേണ്ടിയിട്ടുള്ള ചാർജറാണ് വന്നിരിക്കുന്നത്. സോ ഇത്രയാണ് ആ ഒരു ഡിസൈനിലുള്ള ഡിഫറൻസ്. ഇതാണ് ടിഗോർ ഇവിടെ എഞ്ചിൻ ബേ. എഞ്ചിൻ ബേ എന്ന് പറയാൻ പറ്റത്തില്ല, മോട്ടോർ ബേ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അതിനകത്ത് എഞ്ചിൻ വന്നിട്ടില്ല, മോട്ടറാണ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ മോട്ടർ വന്നിരിക്കുന്ന ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് സിൻക്രണസ് മോട്ടറാണ് വന്നിരിക്കുന്നത്. അത് അതിൻ്റെ അടിയിലായിട്ട് ഹിഡൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേളിലായിട്ട് ഈ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇ വി സിപ്രോൺ എന്നുള്ള ബാറ്റിങ് വളരെ നീറ്റായിട്ട് തന്നെ ഈ ഒരു എഞ്ചിൻ ബേ ടാറ്റ മോട്ടോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 27 kWh ആണ്. നെക്സോണിൽ നോക്കുവാണെങ്കിൽ നെക്സോൺ ഇ വിയിൽ വന്നിരുന്ന ഏകദേശം 30 kWh ബാറ്ററിയാണ്. ഇതിൽ 27 kWh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഹൗസ് ഹോൾഡ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 27 യൂണിറ്റ് കറണ്ട് വേണം ഈ ഒരു ബാറ്ററി ഫില്ലാവാനായിട്ട്. അതിൻ്റെ മോട്ടറിൻ്റെ പവർ വന്നിരിക്കുന്നത് ഏകദേശം 75 BHP പവറാണ് വന്നിരിക്കുന്നത്. അതുപോലെ 170 Nm ടോർക്കും വരുന്നുണ്ട്. ഈ ടോർക്ക് ആക്ച്വലി നമുക്ക് സീറോയിൽ തന്നെ, അതായത് ഇത് ഇലക്ട്രിക് വാഹനമാണ്, സീറോ ടു തന്നെ ഈ ഒരു 170 Nm ടോർക്ക് നമുക്ക് ലഭ്യമാകും. അതുകൊണ്ട് തന്നെ വളരെ ഓടിക്കാൻ ഈ ഒരു 75 BHP എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പ്രകടമായിട്ട് കാണുന്ന ഒരു BHP തന്നെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഫിഗർ നെക്സോണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് 75 നെക്സോൺ വന്നിരിക്കുന്നത് ഏകദേശം 130 BHP പവറാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് വന്നിരിക്കുന്നത് 305 km ആണ് ഇതിൻ്റെ ARI ടെസ്റ്റ് ആയിട്ടുള്ള മൈലേജ്. എന്നാൽ നെക്സോണിൻ്റെ നോക്കുവാണെങ്കിൽ 312 ആണ്. സോ ഈ ഒരു ബാറ്ററിയുടെയും പവറിൻ്റെ ഡിഫറൻസ് വെച്ചിട്ട് ഞാൻ ഏകദേശം ഈ ഒരു വാഹനത്തിൻ്റെ ഒരു 400 km മുകളിലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു റേഞ്ച്, അതായത് മറ്റേ 130 BHP, എന്നാൽ ഇത് വന്നിരിക്കുന്നത് 75 BHP. ബാറ്ററിയുടെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഇല്ല, പക്ഷേ 305 km ഡീസൻ്റ് ആയിട്ടുള്ളൊരു കിലോമീറ്റർ മൈലേജ് തന്നെ ഈ ഒരു ടിഗോർ ഇവി തരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ടിഗോർ ഇവിയുടെ ഒരു എഞ്ചിൻ്റെയും ബാറ്ററിയുടെയും വിശേഷങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു എഞ്ചിനും ബാറ്ററി എല്ലാം IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് ആയിട്ടുള്ളതാണ്. നമുക്ക് അത്യാവശ്യം വെള്ളക്കെട്ടിലോ കാര്യത്തിലോ ഒന്ന് ഇറക്കിയാലും വെള്ളമൊന്നും പ്രശ്നമാകാത്ത രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഈ ഒരു ടിഗോർ ഇവിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇനി ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ടിഗോർ ഇവിയുടെ ഡ്രൈവിലേക്ക് പോകാം. അതിന് മുമ്പ് ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇൻറ്റീരിയർ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നോർമലായിട്ട് സാധാ ടിഗോറിലും ടിയാഗോയിലും ഒക്കെ ആയിരുന്ന അതേ ഫീൽ തന്നെയാണ്. ഈ ചെറിയൊരു ബ്ലൂ ആക്സെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഗിയർ ലിവറിലുള്ള അതിന് പകരം ഡ്രൈവ് സെലക്ടറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വളരെ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കളർ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുന്നൊരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഗിയർ സെലക്ടർ, സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ ബാറ്ററി ചാർജ്, റേഞ്ച് മുതലായ കാര്യങ്ങൾ കാണാൻ പറ്റുന്ന ഒരു എന്താണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ്. നെക്സോൺ ഇ വിയുടെ പോലെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അല്ല വന്നിരിക്കുന്നത്. സോ നമുക്ക് ഡ്രൈവിലേക്ക് പോകാം. ഡ്രൈവിലേക്ക് പോകാൻ ഇപ്പോൾ ന്യൂട്രലാണ്. ന്യൂട്രലി നമുക്ക് ഡ്രൈവിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാഹനം ഡ്രൈവ് സെലക്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിലേക്ക് പോകാം. ഡ്രൈവ് ചെയ്യാൻ രണ്ട് മോഡാണ് ഉള്ളത്, ഒന്ന് നോർമൽ ഡ്രൈവ് മോഡും അതുപോലെ തന്നെ സ്പോർട്സ് മോഡും. ഇപ്പോൾ നമുക്ക് നോർമൽ ഡ്രൈവ് മോഡിൽ സെലക്ട് ചെയ്യാം. വാഹനം ഓൾമോസ്റ്റ് 95% ഫുൾ ചാർജുള്ള വാഹനമാണ്. ഒരു ക്രീപ്പ് ഫംഗ്ഷൻ ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഡ്രൈവിലിടുമ്പോൾ തന്നെ വാഹനം മുമ്പോട്ടൊരു മൂവ്മെൻ്റ് കിട്ടും. നമുക്ക് ട്രാഫിക്കിലൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. സോ എല്ലാ ഇ വികളെയും പോലെ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. അധികം നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ നമുക്ക് മോട്ടറിൻ്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള നോയ്സും നമുക്ക് ക്യാബിനിലേക്ക് വരത്തില്ല. മോട്ടോർ കറങ്ങുന്നതിൻ്റെ യാതൊരു നോയ്സും വരത്തില്ല. ആകെയുള്ളൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഈ ഒരു ടയറിൻ്റെ നോയ്സ് മാത്രമാണ്. വേറൊരു തരത്തിലുള്ള ഒരു നോയ്സും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കേൾക്കാൻ സാധിക്കില്ല. സോ ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഏകദേശം 75 BHP ആണ് കമ്പനി പറയുന്നത്.
ഞാൻ വിചാരിച്ചു വളരെ അണ്ടർ പവേഡ് ആയിട്ടുള്ള ഒരു വാഹനമായിരിക്കും. നേരം മുമ്പ് ഞാൻ നെക്സൺ ഇ വി ഓടിച്ചപ്പോൾ ഏകദേശം 130 ബി എച്ച് പി ഉള്ള ഒരു വാഹനമാണ്, നല്ല പെർഫോമൻസ് ആണ് വന്നത്. സോ ആ ഒരു 130 ബി എച്ച് പിയും ഈ ഒരു 75 ബി എച്ച് പിയും ഞാൻ കമ്പയർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വാഹനം ഒരു പക്ഷേ അണ്ടർ പവേഡ് ആയിരിക്കും. പക്ഷെ ഒട്ടും അണ്ടർ പവേഡ് ആയിട്ട് എനിക്ക് ഒരു വാഹനം ഫീൽ ചെയ്തില്ല. ഈവൻ ഈ ഒരു നോർമൽ ഡ്രൈവ് മോഡിൽ ഓടിച്ചിട്ടും ഒട്ടും എനിക്ക് ഒരു അണ്ടർ പവേഡ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഞാൻ മുമ്പ് സ്പോർട്സ് മോഡിൽ ഇട്ട് ഓടിച്ചിരുന്നു. സ്പോർട്സ് മോഡിൽ നിന്ന് ഡ്രൈവിലേക്ക് മാറുമ്പോൾ വണ്ടിയെ കുറച്ചിങ്ങനെ പിടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് സ്പോർട്സ് മോഡിൽ ഓടിക്കുമ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് നല്ലൊരു ആക്സലറേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പം കറന്റ് സ്പോർട്സ് മോഡിലാണ് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഡ്രൈവിൽ നിന്ന് സ്പോർട്സ് മോഡിലേക്ക് മാറുമ്പോൾ ഈ വാഹനത്തെ ഇങ്ങനെ കെട്ടഴിച്ച് വിട്ട കണക്കത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ജസ്റ്റ് ഞാൻ ആക്സലറേഷൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ടാപ്പ് ഓഫ് ഫിംഗർ വണ്ടി പറക്കുമെന്ന് പറയുന്ന പോലെ പറക്കുന്നുണ്ട്. സോ 75 ബി എച്ച് പി എന്നുള്ളത് ഓൺ പേപ്പറിൽ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. സോ ഈ ഒരു വാഹനത്തിൻ്റെ 0 to 100 വരുന്നത് ഏകദേശം 14 സെക്കൻഡാണ്. എന്നാൽ നെക്സോൺ ഇ വി ആയിട്ട് ഒരു ആ ഒരു കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. കാര്യം നെക്സോൺ ഇ വി ഏകദേശം 10 സെക്കൻഡിൽ തന്നെ 0 to 100 നമുക്ക് കയറ്റാൻ പറ്റുന്ന ഒരു വാഹനമാണ്. എന്നാലിത് 14 സെക്കൻഡാണ്. കാര്യം ഇതിൻ്റെ പവർ അത്രയാണ്, ഏകദേശം 75 ബി എച്ച് പി ആണ്, 170 Nm ടോർക്ക്. പിന്നെ ഈ വാഹനത്തിൻ്റെ റേഞ്ചിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ മെയിൻ ഒരു ഘടകമാണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. 305 km ആണ് ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് ഫുൾ ചാർജിൽ കമ്പനി പറയുന്നത്. എല്ലാ ഇ വികളുടെയും ഒരു റേഞ്ച് നമ്മളുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. ചുമ്മാ നമ്മൾ വെറുതെ ആക്സിലേറ്റർ എടുത്ത് ഭയങ്കരമായിട്ട് വണ്ടി റാഷ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ചായിട്ടുള്ള മൈലേജ് മാത്രമേ നമുക്ക് കിട്ടൂ. എന്നാൽ വളരെ ജനറൽ ത്രോട്ടിൽ നമ്മൾ വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്താലും മാക്സിമം എഫിഷ്യൻസി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. കുറച്ച് റോഡ് ഫ്രീ ഇട്ടിട്ടുണ്ട്, ഞാനൊന്ന് ഡ്രൈവ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം സ്പോർട്സ് മോഡലാണ്, വളരെ ഫ്രീ ആയിട്ട് തന്നെ വാഹനം കയറുന്നുണ്ട്. നല്ല ബ്രേക്കിംഗ് പവറും സ്റ്റോപ്പിംഗ് പവറും അത്യാവശ്യം നല്ലതാണ്. ബ്രേക്ക് പാഡ് നമുക്ക് അത്ര ഒരു ഫീല് കിട്ടുന്നില്ലെങ്കിലും സ്റ്റോപ്പിംഗ് പവർ അടിപൊളിയാണ്. അതായത് ബ്രേക്ക് ലിവറിൽ അത്ര ഫീല് കിട്ടുന്നില്ലെങ്കിലും സ്റ്റോപ്പിംഗ് പവർ നല്ല പെർഫെക്റ്റ് ആണ്. നല്ല ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഇത് നമുക്കെല്ലാം നമ്മൾ ടിയാഗോയിലും ടിഗോറിലും കണ്ട അതേ ഒരു സ്റ്റിയറിംഗ് ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. ലോ സ്പീഡിൽ വളരെ ലൈറ്റും എന്നാൽ സ്പീഡ് പിക്കപ്പ് ചെയ്യുന്നതനുസരിച്ച് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും നല്ലൊരു ടൈറ്റ്നസ്സും തരുന്നൊരു സ്റ്റിയറിംഗ് തന്നെയാണ് ഈ ഒരു ഇ വിയിലും വന്നിരിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇതിൻ്റെ റേഞ്ചിൻ്റെ കാര്യമാണ്. ഈ ഒരു റേഞ്ച് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വിത്ത് എ സിയും വിത്തൗട്ട് എ സിയും നമുക്ക് രണ്ടായിട്ട് പറയാൻ സാധിക്കും. വിത്ത് എ സിയിൽ നമുക്ക് ഏകദേശം ഒരു 230 ഒക്കെ ഒരു മര്യാദയ്ക്ക് ഒരു ജനറൽ ത്രോട്ടിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. വിത്തൗട്ട് എ സിയിലാണെങ്കിൽ നമുക്ക് 250 എബോവ് 260 അത്രയൊക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്നത് പോലെ തന്നെ ഇരിക്കും. സോ ഈ ഒരു ഇ വി വാഹനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ മൈലേജ് 100% എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. സോ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ 93% ചാർജും 192 km ആണ് റേഞ്ച് കാണിക്കുന്നത്. സോ ഇതിന് മുമ്പ് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത സ്റ്റൈൽ അനുസരിച്ചിട്ടായിരിക്കണം ആ ഒരു 192 എന്നുള്ളത് കിലോമീറ്റർ കാണിക്കുന്നത്. ടിഗോർ ഇ വി ഡ്രൈവ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഇ വി തന്നെയാണ് ടിഗോർ ഇ വി. കാര്യം ഈ പ്രൈസ് തന്നെയാണ് ഒരു ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇ വി, അത് തന്നെയാണ് ടിഗോർ ഇ വിയെ വ്യത്യസ്തമാക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ടായാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു എന്താണ് റേഞ്ച് മൈലേജ് തരുന്നൊരു വാഹനമാണ്. സിറ്റി കാർ എന്നതിലുപരി അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസ് പോകാനും കേപ്പബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ടിഗോർ ഇ വി. കാര്യം അത്യാവശ്യം ഏകദേശം 300 km കമ്പനി പറയുന്നതിൽ 250 km കിട്ടും. എന്തായാലും ആ കിലോമീറ്ററിനകത്ത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. സോ നമ്മൾ നോർമൽ ഒരു പെട്രോൾ വാഹനം ഡീസൽ വാഹനത്തിൽ പോകുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, എത്ര കിലോമീറ്ററിൽ ചാർജ് ചെയ്ത് പോകാം എന്നുള്ളൊരു ജസ്റ്റ് ഒരു പ്രീ പ്ലാൻ ചെയ്ത് ശേഷം ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം എത്ര ദൂരം വേണേലും നമുക്ക് ഡ്രൈവ് ചെയ്ത് ഒരു ഇ വി വാഹനം ഇപ്പോൾ കൊണ്ടുപോകാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ചാർജിങ് ടൈം ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. 0 to 80 നോർമൽ നമ്മുടെ ചാർജറിൽ പറയുന്ന ടൈം ഏകദേശം 6.5 hours ആണ്. എന്നാൽ 0 to 80 ഫാസ്റ്റ് ചാർജ് 25 volt ഫാസ്റ്റ് ചാർജിൽ ഡി സിയിൽ പറയുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഏകദേശം 65 minutes ആണ്. അതായത് 0 to 80% ആണ് ആ ഒരു ടൈം പറയുന്നത്. ഏകദേശം 1 hour കൊണ്ട് അത്യാവശ്യം ചാർജ് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കും. ഇത്രയാണ് ടിഗോർ ഇ വിയുടെ ഒരു റിവ്യൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. താങ്ക് യു സോ മച്ച്.